വിദ്യക്കെതിരെ ആരോപണവുമായി എത്തുകയാണ് KSU. 2016 പയ്യന്നൂർ കോളേജിൽ അധ്യാപികയുടെ കാർ കത്തിച്ചതിൽ കെ വിദ്യയ്ക്ക് പങ്കുണ്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് ആരോപിച്ചു. ഇന്റേണൽ മാർക്ക് നൽകിയില്ലെന്ന് ആരോപിച്ച് വിദ്യ അധ്യാപികയോട് തർക്കിച്ചിരുന്നു. പ്രതികാരം എന്ന നിലയിലാണ് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന അധ്യാപികയുടെ കാർ SFI പ്രവർത്തകർ കത്തിച്ചത്. അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്നും KSU ആരോപിച്ചു. പയ്യന്നൂർ കോളേജിൽ പഠിച്ച സമയത്ത് അന്ന് SFI സജീവ പ്രവർത്തകയും യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലർ ഉൾപ്പെടെയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇന്റേണൽ മാർക്ക് കുറച്ചു എന്നതിൻ്റെ പേരിൽ അധ്യാപകയുമായി തർക്കിക്കുകയും അതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളും ബഹളവും ഉണ്ടാക്കി. ഒടുവിൽ ആ അധ്യാപികയുടെ കാറിൽ ആദ്യം കല്ലെടുത്തിടുകയും അതിനുശേഷം കൃത്യമായി ആ അധ്യാപികയുടെ വീട്ടിൽ കാറ് കത്തിച്ച് വീടുൾപ്പെടെ കത്തി നശിക്കുന്നൊരു സാഹചര്യമൊക്കെ വലിയ തോതിലുള്ളൊരു ചർച്ചയായി. കോളേജിലെ മറ്റ് അധ്യാപകരുൾപ്പെടെ വലിയ പ്രതിസന്ധിയും ഭീഷണിയും ഒക്കെ നേരിട്ട് അക്കാലത്തെ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്ന SFI നേതാക്കളൊക്കെ പ്രതിക്കൂട്ടിലായ ഒരു സംഭവം മുമ്പ് പയ്യന്നൂർ കോളേജിലുണ്ടായിരുന്നു. ഫെലിക്സ് അതിന്റെ വിവരങ്ങളുമായി ചേർന്ന് ഫെലിക്സ്, വിദ്യക്കെതിരെ KSU അധ്യാപികയുടെ കാർ കത്തിക്കലുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? 2016 ഈ സംഭവം നടക്കുന്നത്. 2016 വിദ്യ അന്ന് പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്നു. അന്ന് SFI നേതാവായിരുന്നു വിദ്യ. ആ സമയത്ത് വിദ്യക്ക് ഇന്റേണൽ മാർക്ക് കുറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ അതായത് 10-ൽ 8 മാർക്ക് ആണ് ഇന്റേണൽ മാർക്കായി നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 10-ൽ 10 മാർക്ക് വേണമെന്നും വിദ്യ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ മാർക്ക് നൽകാൻ അധ്യാപിക തയ്യാറായില്ല. ഇതിൽ വലിയ രീതിയിൽ തർക്കമുണ്ടാവുകയും അവിടെ SFI വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. പിന്നാലെയാണ് 2016 മെയ് 16 തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഈ ടീച്ചർ താമസിച്ചിരുന്നത് പയ്യന്നൂർ തന്നെയാണ്. രാത്രി ടീച്ചറിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിക്കുകയാണ്. മറ്റൊരു അധ്യാപകൻ്റെയും കാറ് കത്തിച്ചു. ഈ കാറ് കത്തിച്ച സമയത്ത് ഈ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ CP പ്രവർത്തകർക്കെതിരെ അടക്കം പോലീസ് കേസെടുത്തു. പക്ഷേ ഈ കേസ് മുന്നോട്ട് പോയില്ല എന്നും KSU ആരോപിക്കുന്നുണ്ട്. ഈ അന്വേഷണം പോലീസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ വിദ്യ വ്യാജരേഖ ചമച്ചു എന്ന പരാതിയും ആരോപണം ഉയർന്നു വരുമ്പോൾ അത് സംബന്ധിച്ച് ഗൗരവമായാണ് പാർട്ടി കാണുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. SFIയും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുമ്പോഴും നേരത്തെ ഇങ്ങനെയൊരു പശ്ചാത്തലം ഉണ്ടായിട്ടും ആ കേസ് പോലും ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല. ആ കേസ് അന്വേഷണവും അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ KSU ആരോപിക്കുന്നത്. അതായത് ഒരു ഇന്റേണൽ മാർക്കിൻ്റെ പേരിൽ തുടങ്ങിയ വിഷയം അതൊരു കാർ കത്തിക്കൽ വിഷയത്തിലേക്ക് നീങ്ങുന്നു. അതിൽ SFI നേതാക്കളടക്കം CPM നേതാക്കളടക്കം പ്രതികളായി കേസെടുക്കുന്നു. പക്ഷേ ആ കേസ് അന്വേഷണം എങ്ങുമെത്താതെ അട്ടിമറിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ, വിദ്യയുടെ വിഷയത്തിലും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച അന്വേഷണത്തിലടക്കം തങ്ങൾക്ക് വിശ്വാസമില്ല, ആ അന്വേഷണവും ശരിയായ ദിശയിൽ പോകില്ല എന്നതാണ് ഇപ്പോൾ KSU വ്യക്തമാക്കുന്നത്.